സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. വിശുദ്ധയായ മറിയം ത്രേസ്യ ഇനി ആരെയും ചികിത്സിക്കരുത്. ഡോക്ടർ സുൽഫിക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇത്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയിലുള്ള അത്ഭുത രോഗസൗഖ്യം വത്തിക്കാനിലെ കർദിനാൾമാരുടെ തിരുസംഘം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധ പദവിയിലേക്ക് ഉയരാനുള്ള നടപടിക്രമങ്ങളിലെ പ്രധാന ഘടകമാണ് ഇതോടെ പൂർത്തിയായിരിക്കുന്നത്. ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നതോടെയാണ് ഡോക്ടർ സുൽഫിക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇറങ്ങുന്നത്. തികച്ചും ക്രൈസ്തവ വിശ്വാസത്തെയും അതിന്റെ മൂല്യങ്ങളെയും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഈ പോസ്റ്റിനോട് സോഷ്യൽ മീഡിയയിലൂടെ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സുൽഫിക്കുള്ള മറുപടിയായി അദ്ദേഹത്തെക്കാളും അനുഭവ സമ്പത്തും പഠിപ്പും മെഡിക്കൽ ഫീൽഡിൽ വളരെയേറെ അറിയപ്പെടുന്ന ആളുമായ ഡോക്ടർ അരവിന്ദ് കുമാറിന്റെ സാക്ഷ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കത്തോലിക്ക തിരുസഭയോ വിശുദ്ധ ബൈബിളോ മെഡിക്കൽ സയൻസിനെ നിരാകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. എന്നിരുന്നാലും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് സഭ പഠിപ്പിക്കുന്നു. ഡോക്ടർ അരവിന്ദ് കുമാറിന്റെ വീഡിയോ സന്ദേശത്തിലേക്ക്. ഞാൻ സി ജി, ഡൽഹിയിൽ നിന്നും പിരിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഡോക്ടർ അരവിന്ദ് കുമാർ, തൊറാസിക് സർജൻ, റൊബോട്ടിക് സർജൻ, ഗംഗാറാം ഹോസ്പിറ്റലിലെ ചെയർമാനായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു ഗിന്നീസ് ബുക്ക് റെക്കോർഡ് അവാർഡ് ത്യാഗരാജ സ്റ്റേഡിയത്തിൽ 22nd ആൻഡ് 23rd നവംബറിന് നടക്കുകയാണ്. അവിടെ 5100 കുട്ടികൾ, 35 സ്കൂളിലെ കുട്ടികൾ ആ പ്രോഗ്രാമിൽ ലങ് അവെയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഗിന്നീസ് ബുക്ക് അവാർഡിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഡോക്ടറാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. അതിനിടയിൽ എല്ലാ പ്രോഗ്രാമും റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ ഡൈസിൽ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ കയറിയതാണ്. ആ കുട്ടി ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് വീണ് ഹെഡ് ഇഞ്ചുറി ആയി. ഓൾമോസ്റ്റ് കൊച്ചുടനെ ഹെഡ് ഇഞ്ചുറി ആയി, അൺകോൺഷ്യസ് ആയി പോയി. ഡോക്ടർ അവിടുന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാനായിരുന്നു അവിടെ മെഡിക്കൽ റൂമിൽ ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂട്ടത്തിൽ വേറെ 2-3 നേഴ്സുമാരും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പീഡിയാട്രീഷ്യൻസും അവൈലബിൾ ആ സമയത്ത് ഡോക്ടറായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് ഓൾമോസ്റ്റ് കൊച്ച് മരിച്ച നിലയിലായിരുന്നു. അപ്പം കൊണ്ടുപോയി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസേർച്ചിൻ്റെ ട്രോമ സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആംബുലൻസ് വെച്ച് ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ജെസ്സി, റാണി, സാറിൻ്റെ മോൻ, വേറൊരു മെയിൽ നേഴ്സ് ജോസി, ഞങ്ങളെല്ലാവരും കൂടെ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ കുട്ടിയെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഡോക്ടർ ഡോക്ടറിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചു. ഞാൻ കുരിശിങ്ങിൽ കൊണ്ടുവന്ന് ഈ കൊച്ചിൻ്റെ ജീവൻ രക്ഷപ്പെട്ടാൽ ഞാനും ഡോക്ടറും കൂടെ വന്ന് ആദ്യമേ കൽക്കുരിശിൻ്റെ മുകളിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി ഈശോയെ കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു തരണേന്ന് ഞങ്ങൾ ശക്തിയായി പ്രാർത്ഥിച്ചു. അപ്പം തന്നെ കൊച്ച് കരഞ്ഞു, കൊച്ച് കോൺഷ്യസ് ആയി. അതിനുശേഷം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ട്രോമ സെൻ്ററിൽ കൊണ്ടുപോയി വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊച്ചിപ്പോൾ രക്ഷപ്പെട്ട് ഡിസ്ചാർജായി. ഞാൻ ഡോക്ടറോട് പറഞ്ഞു നമ്മൾ അവിടെ പോയി സാക്ഷ്യപ്പെടുത്തും. ഡോക്ടർ സാർ അപ്പോഴേ പറഞ്ഞു ഞാൻ വരാം സി ജി, കൂടത്തിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. ഞങ്ങൾ ഇന്നലെ ഫ്ലൈറ്റിന് അവിടെ നിന്ന് വന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിന് കോയമ്പത്തൂർ വന്ന് കോയമ്പത്തൂരിൽ നിന്ന് അങ്ങളി വന്ന് താമസിച്ച് അങ്ങളി നിന്ന് ഡോക്ടർ, ഡോക്ടറിന്റെ മിസ്സസ് ഡോക്ടർ റീനായും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡോക്ടറുടെ വൈഫ് രണ്ടുപേരും ഡോക്ടർമാരാണ്. ഗംഗാറാം ഹോസ്പിറ്റൽ തൊറാസിക് റോബോട്ടിക് സർജൻ ഡോക്ടർ അരവിന്ദ് കുമാർ. ഇതിനു മുമ്പ് ഡോക്ടർ ഓൾ ഇന്ത്യയിലെ പ്രൊഫസർ ആയിരുന്നു. ഇപ്പം ഡോക്ടർ ചെയർമാനായിട്ട്. ബാക്കി ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യും ഇംഗ്ലീഷില്. As sister has described, this child had a serious injury and was almost going. I'm a doctor. I knew what was happening. Child was almost going. And we were in the ambulance
Sister Cici was there, I was there, two other people were there. And Cici said, let's pray to Jesus. And she said that, sir, child will be all right. If child will be all right, we'll come to Sehion Retreat Center and we'll come and pray here. So when she said that child was unconscious, I was very nervous that child is going. She said, no sir, I'm praying to Jesus, child will be all right. I said, sister, if child is all right, I will come with you, with my wife, we'll go and thank the Jesus. And father, I want you to translate this so that they know what I'm speaking. Yes. That's my wife, Dr. Reena. Within a minute or two, she said, let's pray to Jesus, we'll go there, we'll thank the Jesus. I said, yes, we'll go. And next minute, the child was crying. The next moment, the totter the nimisham thane. I'm a doctor, I treat patients. I never believed in these kind of miracles, but at the age of 59 years, on 23rd of December, I witnessed a miracle. Hallelujah. And I, along with my wife, Dr. Reena, Sister Cici, and one more sister, we are here to say our thanks to Jesus and to this Sehion Retreat Center. Hallelujah. Thank you very much. Hallelujah. Companion, hallelujah. Hallelujah. ഇവരെല്ലാവരും ഒരുമിച്ച് ഓൾ ഓഫ് ദം ആർ ഹിയർ. ഡോക്ടർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഇത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ നിന്നും ഡോക്ടർ അധികം വിശ്വസിച്ചിരുന്നില്ല. അങ്ങനത്തെയുള്ള ചിന്ത, ഡോക്ടർ നല്ല എഫിഷ്യൻ്റ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ എഫിഷ്യൻ്റായ ഡോക്ടറാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, നിങ്ങൾ പോയി ജസ്റ്റ് ഈ പേര് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഈ ഡോക്ടറിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാവും. സോ സോ എഫിഷ്യൻ്റ്. ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ അരവിന്ദ് കുമാർ. അരവിന്ദ് കുമാർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഈ 59 വയസ്സിനുള്ളിൽ ഇതുവരെ ഒരു അനുഭവം ഇങ്ങനത്തെ ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ഒരു മിറക്കൾ 23rd November അല്ലേ, 23rd December, ഡിസംബർ 23rd ഈ ഒരു ഇൻസിഡൻ്റ് ആണ് സമയത്താണ് നേർക്ക് നേർ ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു മിറക്കൾ. Praise the Lord. Praise the Lord. Thank you. It is a great intervention of God. Thank Hallelujah. You. So Mark chapter 11 verse 24. Jesus told, so I tell you, whatever you ask for in prayer, believe that you have received it. News Desk, Christian Times. Subscribe now and press the bell icon. Never miss an update.